നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് സെയിൽസ് വാല്യൂ, അതായത് റുപ്പീസ് ടു ഏൺ എ ഡിസൈഡ് പ്രോഫിറ്റ്. നമുക്ക് എത്ര റുപ്പീസ് നമ്മൾ സെയിൽ ചെയ്യണം, എത്ര റുപ്പീസിന് നമ്മൾ വിറ്റാലാണ് നമുക്ക് ഡിസൈഡ് പ്രോഫിറ്റ് കിട്ടുക എന്നാണ് നെക്സ്റ്റ്. നേരത്തെ നമ്മൾ യൂണിറ്റ്സ് ചെയ്യുന്നു, ഇപ്പം നമ്മൾ എന്താക്കി, റുപ്പീസ് അതായത് സെയിൽസ് വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇൻ ദിസ് കേസ് ദ എമൗണ്ട് ഓഫ് ഡിസൈഡ് പ്രോഫിറ്റ് ഷുഡ് ബി ആഡഡ് ടു ഫിക്സഡ് കോസ്റ്റ് ഇൻ ദ ഫോർമുല യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ബി പി സെയിൽസ് ഇൻ റുപ്പീസ്. അപ്പോൾ ഫോർമുല എന്താണ്? സെയിൽസ് വാല്യൂ റിക്വയേർഡ് ടു ഏൺ എ ഡിസൈഡ് പ്രോഫിറ്റ്, അതായത് സെയിൽസ് വാല്യൂ റിക്വയേർഡ് ടു ഏൺ എ ഡിസൈഡ് പ്രോഫിറ്റ്. അപ്പോൾ എത്ര വരുന്നത്? ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്, അതിനാണ് എഫ് എന്ന് കൊടുത്തു കേട്ടോ, പ്ലസ് പ്രോഫിറ്റ് നമുക്ക് കോസ്റ്റിൽ തരും, ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻ ടു എസ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, നേരത്തെ എന്തായിരുന്നു? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ചെയ്യുന്നു അല്ലേ. ഇവിടെ എന്താ വന്നത്? ഇൻറ്റു എസ് വന്നത്, അതായത് ഇൻറ്റു സെയിൽസ് വന്നത്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് നോക്കിയാൽ മതി, ഇവിടെ സെയിൽസ് വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, അതുകൊണ്ട് ആ കൂട്ടത്തിൽ ഇൻറ്റു സെയിൽസ്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് ഇക്വേഷൻസ് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം, എങ്ങനെയാണ് ചെയ്യാന്ന്. ഇവിടെ തന്നിട്ടുണ്ട് എന്തൊക്കെ തന്നിട്ട്, സെയിൽസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്ന്, ഫിക്സഡ് കോസ്റ്റ് തന്ന്. നമുക്ക് എന്താ കണ്ടുപിടിക്കുക? സെയിൽസ് വാല്യൂ റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 90,000. 90,000 പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര സെയിൽസ് വാല്യൂ, എത്ര പൈസയ്ക്ക് സാധനം നമ്മൾ വിൽക്കണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം, സെയിൽസ് വാല്യൂ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? 90,000. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ചെയ്ത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻ ടു സെയിൽസ്. ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ കാണുക, കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കാണുക? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട് 6 lakh, വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 4,20,000. അപ്പോൾ നമുക്ക് എത്ര കോൺട്രിബ്യൂഷൻ കിട്ടും? 1,80,000 കോൺട്രിബ്യൂഷൻ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക, ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 1,20,000 എഴുതുക, പ്ലസ് പ്രോഫിറ്റ് നമുക്ക് കോസ്റ്റിൽ തന്നിട്ടുണ്ട് 90,000, ഡിവൈഡഡ് ബൈ 1,80,000. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച കോൺട്രിബ്യൂഷൻ ഇൻ ടു സെയിൽസ്. സെയിൽസ് എത്രയാണ്? 6 lakh അല്ലേ സെയിൽസ്. അപ്പോൾ സെയിൽസ് അപ്പോൾ നമുക്ക് എത്ര കിട്ടി? നമുക്ക് 7 lakh കിട്ടി. അപ്പോൾ റുപ്പീസ് 7 lakh നമ്മൾ വിറ്റാലേ നമുക്ക് 90,000 പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു സിമ്പിളാണ്, ഇത് നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതൊക്കെ.